കോലടി ഇത്, ഇങ്ങനെയാണോ മേക്കപ്പ് ചെയ്യുന്നേ? ഈ രൂപം കണ്ട നിന്നെ കാണാൻ വരുന്ന ചേക്കൻ വന്ന വഴി ഓടും. ഓടണം, അതിനു വേണ്ടി തന്നെയാണ് ഈ സ്പെഷ്യൽ മേക്കപ്പ്. നീ ഒരു സീൻ ഉണ്ടാക്കല്ലേ സലി, ഇതൊക്കെ കളഞ്ഞ് മരിയയ്ക്ക് മേക്കപ്പ് ഇടും. ഒന്ന് പോടി പെണ്ണേ, ഞാൻ കാല് പിടിച്ച് പറഞ്ഞതാ എനിക്ക് കല്യാണം വേണ്ടെന്ന്. കുറച്ച് കാശുള്ള പാർട്ടിയാണെന്ന് അറിഞ്ഞപ്പോ അപ്പച്ചൻ്റെ ഒരു ഇളക്കം. കൂടുതൽ കാശുണ്ടാവുന്ന നല്ലതല്ലേ? കൂടുതൽ കാശുണ്ടാവുന്ന നല്ലതാ, പക്ഷെ അതിനനുസരിച്ച് പ്രായം കൂടുന്ന നല്ലതിനല്ല. പ്രായമാണോ എന്നാണ് അപ്പച്ചന്റെ സംസാരത്തിൽ എനിക്ക് തോന്നിയത്. അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ഞാൻ ഈ ചെക്കന്റെ ഫോട്ടോ ചോദിച്ചു, എന്നാൽ ഇതുവരെ ആ സാധനം എന്റെ കൈ കിട്ടിട്ടില്ല. അതിന്റെ അർത്ഥം എന്താ? നീ നോക്കിക്കോ, ഒറ്റ നോട്ടത്തിൽ തന്നെ അവനെ ഞാനൊന്ന് ഞെട്ടിക്കും. ഇതായിട്ടും വേറെയാണല്ലോ. അയ്യോ, ഇനി എന്ത് ചെയ്യും ഷംന? ആളെ പിടിച്ചു അല്ലേ? നമസ്കാരം. ഹലോ, ഒറ്റക്കുള്ളൂ? അതെ, ഞങ്ങൾ രണ്ടാളും കൂടി ഒറ്റയ്ക്ക് കൂടി പോന്നു. ഞാൻ വല്ല കൂട്ടുകാരോ വീട്ടുകാരോ ആരെങ്കിലും ഒക്കെ ഉണ്ടാവുന്ന പ്രതീക്ഷിച്ചു. മറ്റുള്ളവരുടെ പ്രതീക്ഷകൾ ഞാൻ നമുക്ക് വെക്കാറില്ല. പെട്ടെന്നായിക്കോട്ടെ, എനിക്ക് വേറെ ചിലടത്ത് കൂടി പോകാനുണ്ട്. വേറെ ചിലത്തൊക്കെ പോവാണ്ടെന്ന് പറഞ്ഞതേ വേറെ പെണ്ണുകളാണല്ല, തിരക്കുള്ള ആളല്ലേ, ബിസിനസ് അല്ലേ ബിസിനസ്. അത് ശരി, എനിക്ക് അകത്തോട്ട് ഇരിക്കാൻ പോനെ. അതെ, ആള് പഴയ വലിയ നാടക നടന. അതിന് ഞാൻ ട്രൂപ്പ് ഒന്നും തുടങ്ങാൻ പോണില്ലല്ലോ. മധുരം തീരെയില്ല. എടുക്കാം, കടുപ്പവും പോരാ. ചായ വേറെ ഇടണോ? എന്നാ താൻ പോയിടോ. എന്നാ വേണ്ട, പോകാൻ എനിക്ക് ഇത്തിരി തിരക്കുണ്ട്. എവിടെയാ കുട്ടിയുടെ മുറി? ചോദിച്ചു കേട്ടില്ലേ, എവിടെയാ കുട്ടിയുടെ റൂം? അല്പം പ്രൈവസി വേണം, അതുകൊണ്ടാ. എന്തോ ഇത്, ഇപ്പോഴത്തെ പിള്ളേരൊരു കാര്യം പുതിയത് എന്താന്ന്? സലോമി, സലി എന്ന് വിളിക്കും. എന്ത് വിളിച്ചാലും പോറ, സലി സലോമി. ഒരു മാതിരി ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ മാതിരി. സലോമി, ആ അത് കള. എന്തിനാ പഠിക്കുന്നെന്ന് പറഞ്ഞു? MBA. കൊച്ചിയിലിപ്പോ പിച്ചക്കാരെക്കാൾ കൂടുതൽ MBA. നോ ഫ്യൂച്ചർ. ബ്യൂട്ടി പാർലറിൽ പോകാറുണ്ടോ? ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കൊരു വിചാരം, പുരുകവും ത്രെഡ് ചെയ്ത് കുറെ ലിപ്സ്റ്റിക്കും വാരി തേച്ച് ആഴ്ചയിലാഴ്ചയിൽ ഫേഷ്യലും ചെയ്ത് ഒരു ലെഗിങ്സിനകത്തേക്ക് കയറിയുന്ന ഐശ്വര്യറായി. ഇനി നിങ്ങളൊക്കെ എന്നാ അവനവനിണങ്ങിയ ഡ്രസ്സും മേക്കപ്പൊക്കെ ഒന്ന് കണ്ടുപിടിക്കുക. മിസ്റ്റർ, നിങ്ങൾ എന്നെ പെണ്ണ് കാണാൻ വന്നതോ അതോ? സത്യത്തിൽ ഇവിടം വരെ വന്നതിന്റെ ഡീസൽ ചാർജ് നിന്റെ അപ്പന്റെ വാങ്ങിട്ട് പോകാവുന്ന ഞാൻ കരുതുന്നത്. പെണ്ണ് കാണാനെന്ന് പറഞ്ഞ് മേൽ ഇതുപോലുള്ള സാധനങ്ങൾ അങ്ങേര് ആരും മുന്നിലും കൊണ്ടുപോയി നിർത്തരുത്. എന്ത് കോലാടിത്, ആരും ഒന്ന് കിട്ടുന്നു വിചാരിച്ചിട്ടാ കണ്ട എന്തെങ്കിലുമൊക്കെ തോന്നണ്ടേ? നീ അടുത്ത നൂറ്റാണ്ടിലും കെട്ടാചരക്കായിട്ട് ഇവിടെ തന്നെ കാണും, എനിക്കുറപ്പാണ്. ഹലോ, വിളിച്ചു വരുത്തി അപമാനിക്കരുത്. എന്ത്,
എന്തെങ്കിലുമൊക്കെ വേണ്ടേ? ദൈവമേ, എന്തോ ഇത്! ഒന്നും ഉണ്ടായിക്കാനില്ല, വെറുതെയാ. എന്താ ഒരു നവരസം? താനെന്താ പച്ചാളം പാസി ഇങ്ങനെ കാണാനാണെങ്കിൽ വേറെ പെമ്പിളരുണ്ട്. ഓക്കെ, അപ്പൊ താൻ എന്നെ കെട്ടിക്കും. ഇന്ന് കണ്ടത് കണ്ടു. മേലിൽ താൻ എന്റെ വീട്ടിലേക്ക് എങ്ങാൻ വിളിച്ച സാറ് പത്രത്തിൽ പരസ്യം കൊടുത്തല്ലേ? അങ്ങനെ പലതും കൊടുക്കും. താനത് കണ്ടതുള്ളണ്ട. ഹലോ, ആ ഞാൻ ഡ്രൈവിങ്ങിലാ. അതെ, എനിക്കൊരു പർച്ചേസ് ഉണ്ട്. എനിക്ക് ആ മാളിലൊന്ന് കയറണം. താൻ കൂടെ വരുന്നോ അതോ ഇവിടെ ഇറങ്ങും? അയ്യോ, ഞാൻ കൂടെ വരാം. എനിക്കെന്റെ വീടിനടുത്ത് ഇറങ്ങാലോ. ഇതൊന്ന് പിടിച്ച മോനെ. ദേവൻ ജോ, ജോ ഇതെന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? എന്തിയാ സാറ? മനസ്സിലായി. സാറപ്പ ഈ പെണ്ണിനെ കാണാൻ പോയിണ്ടല്ലേ? എവിടേക്ക് പോണേ? ഇങ്ങോട്ടാണോ വന്നേ? എവിടെ പോയാവും? കുറെ പ്രതിമ മാറിപ്പോയതാ. ആ പെണ്ണിന്റെ കണ്ണി പെടാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ വല്ലാണ്ട് ബുദ്ധിമുട്ടി. അതിന് തന്നെ അവളെ അറിയോ? പിന്നെന്താ പ്രശ്നം? അല്ല, അറിയില്ലെങ്കിലും അവളൊന്ന് സാറിനെ ചോദിച്ചാ ഞാൻ കള്ളം പറയണ്ടേ? അതുകൊണ്ട് ഓടിയത്. ഓ, അതൊക്കെ കാറിലേക്ക് കൊണ്ടേക്ക്. ഇത് മുന്നേ അറിയുന്നുണ്ടെങ്കിൽ ഞാൻ വഴിയിലെങ്ങനെ ഇറങ്ങിപ്പോയേനെ. ഓടി ഓടി മനുഷ്യന്റെ ഉപ്പോടെ ഇളകി. എവിടെ ചെന്നാലും ഇപ്പൊ എന്റെ അവസ്ഥ ഇതാണല്ലോ. വെറുതെ അല്ല സാറ് പെണ്ണ് കെട്ടാത്ത എന്നും വെടിയെറിച്ച് തിന്നവൻ എന്തിനാ സാറ എന്ന അത്തോലി. അവള് ആരാന്ന് വിചാരിച്ചു? ആരാ? അവളും ഞാനും തമ്മിലുള്ള ബന്ധം ഒരു വലിയ കഥ, നീണ്ട കഥ. ഞാൻ കേക്കാം. സാറേ, സാറേ, സാറേ! ആവു, പൊയിനൊക്കെ ചതഞ്ഞു പോയി. എടാ പോളിയ ഫോണെന്ന് എടുക്കടാടെ. ഞാനിവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന കാണാൻ പാടില്ല നിനക്ക്. ഇതേ ഫോറിൻ മണ്ണ, എല്ലാത്തിനും ഞാൻ ഒരാളേ ഉള്ളൂ.
പോയി പണി നോക്കടാ എന്റെ അടുത്ത കളി. കളിയുടെ കാര്യത്തിലേ ഞാൻ ബാലങ്കനായ ബാലങ്കനായ ചേട്ടയ്യേ ചേട്ടയ്ക്കാണല്ലോ ഫോൺ. പട്ടിക്കുഞ്ഞിനും പൂട്ടീസ വല്ല മന്ത്രിമാരും ആയിരിക്കും. മന്ത്രിമാര് കളിക്കാൻ സമ്മതിക്കില്ല. നീ പണി തരാന്നുള്ള ചവിയെ എനിക്കിട്ട് വേണ്ടട്ടാ. ഫ്രാങ്ക്ലിയെ ഫ്രാങ്ക്ലിയെ നിനക്കൊരു ഫോൺ ആരോ ഒന്ന് എടുത്തു നോക്കണത്. നീ തന്നെ അങ്ങ് എടുത്താ മതിട്ടാ. നിനക്ക് ഫോൺ എടുത്ത് ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞാ പോരടാ. അവനോ ചെയ്ത പണിയല്ലേ തന്നെ തീർന്നാ മതി. ആ തെണ്ടി വരാണ്ട് ഞാൻ അമ്മച്ചോട് എന്തുട്ട് പറയാനാ. ഓരോന്നേ ചെയ്തു വെക്കുമ്പോ ഓർക്കണം. എന്റെ മാതാവേ ഇനിയിപ്പോ എന്തുട്ട ചെയ്യാ. ഒരൈഡിയ ഉണ്ട് കണ്ടോ. നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ പരിധിക്ക് പുറത്താണ്. ദയവായി കുറച്ച് കഴിഞ്ഞ് വിളിക്കട്ടാ. എന്തോ അമ്മച്ചി നീയക്കല്ലേലും പരിധിക്ക് പുറത്താന്ന് എനിക്കറിയടാ. മുട്ടുകാല് തല്ലിയോടിക്കാനായി ഞാൻ അങ്ങടാ വരണോ? അതെ അമ്മച്ചി അമ്മച്ചി ഇങ്ങോട്ട് ഇങ്ങോട്ട് വരണ്ടേ. ഞാൻ റേഞ്ചാ പോയിന്നാ തോന്നണേ.